ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയെ കുറിച്ചാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇതിന് മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത അല്ലെങ്കിൽ ഒരു തെറ്റെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ സോപ്പൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ടാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. നമുക്ക് ഇന്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യാനായിട്ട് ഇന്റിമേറ്റ് വാഷ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് സുലഭമായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഒക്കെ ഇത് വാങ്ങാനായിട്ട് പറ്റും. അപ്പം ഒരുപാട് ഇന്റിമേറ്റ് വാഷസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ എവർടീനിന്റെ തന്നെ ഇന്റിമേറ്റ് വാഷിനെ കുറിച്ചിട്ടാണ്. അവർക്കുള്ള പുതിയ കുറെ ന്യൂ ലോഞ്ചസ് വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇന്ന് ഗീവ് അവേ അനൗൺസ്മെന്റും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഗീവ് അവേയിൽ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ റൂൾസൊക്കെ റൂളെന്ന് ഞാൻ പറയാം. അപ്പൊ 15 പേർക്കാണ് നമ്മൾ ഇപ്രാവശ്യം ഗീവ് അവേ അനൗൺസ്മെന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ വരെയോ പോളെന്ന ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇന്റിമേറ്റ് വാഷിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് ഇന്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യരുത്. നമുക്ക് ഇച്ചിനെസ്, ഇറിറ്റേഷൻ, അതുപോലെ തന്നെ ഡ്രൈനെസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ആ ഇന്റിമേറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന പി എച്ച് ബാലൻസിന്റെ ആ ഒരു ക്രമം തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ബേണിങ് സെൻസേഷൻ, അതുപോലെ തന്നെ നമുക്ക് റെഡ്നെസ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനായിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ ഇന്റിമേറ്റ് വാഷ് ആയിട്ട് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എവർടീന്റെ ഇന്റിമേറ്റ് വാഷ് ആണ്. ഇത് വന്നിട്ട് ഇപ്പോൾ പുതിയ ലോഞ്ച് വന്നിട്ടുണ്ട് ഇതിന്റെ. ഇത് ഓൾറെഡി ഇതൊരു ചെറിയ പാക്കറ്റാണ്. ഇപ്പൊ അതിന്റെ അവർക്കുള്ള തന്നെ വലിയൊരു പാക്കറ്റ് വന്നിട്ടുണ്ട് ഇന്റിമേറ്റ് വാഷിന്റെ. ഇത് ഈ ചെറിയ പാക്കറ്റ് എന്ന് പറയുന്നത് 105 ml ആണ്. ഇതിന്റെ MRP വന്നിട്ട് 180 രൂപയാണ്. ഇത് വന്നിട്ട് 210 ml 350 രൂപയാണ്. അപ്പൊ ഈ ഒരു പാക്കറ്റൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരു വർഷത്തോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, എങ്ങനെ പോയാലും നമുക്ക് ഈ ഒരു പാക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് മേലെ യൂസ് ചെയ്യാൻ വരുമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇതൊരു പമ്പ് പാക്കേജിങ്ങിലാണ് വരുന്നത് കണ്ടോ. ഇതുപോലെ ഒരു പമ്പ് പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്പം നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഫ്രണ്ട്ലി ആണ്. കാരണം നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് അധികം വേസ്റ്റ് ആയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. കണ്ടോ, നല്ലൊരു പമ്പ് പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളിത് ഒരിക്കലും സോപ്പ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാനേ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്റിമേറ്റ് വാഷുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡ് തന്നെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് നമ്മുടെ എവർടീൻ ബ്രാൻഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് നാച്ചുറൽ ഇന്റിമേറ്റ് വാഷാണിത്. പിന്നെ ഇത് വന്നിട്ട് 100% നാച്ചുറൽ ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ സോപ്പ് ഫ്രീ ആണ്, SLS ഫ്രീ ആണ്, SLES ഫ്രീ ആണ്. ജെന്റിലായിട്ടുള്ള എഫക്റ്റ് ആണ് നമ്മുടെ സ്കിൻ ടൈപ്പിന്, നമ്മുടെ സ്കിന്നിനുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത് സ്യൂട്ടബിൾ ഫോർ ആൾ സ്കിൻ ടൈപ്പിനും, അതായത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ ഒരു പി എച്ച് ബാലൻസ് ഉണ്ടല്ലോ, ആ പി എച്ച് ബാലൻസിന്റെ ലെവൽ തെറ്റുന്ന സമയത്താണ് നമുക്ക് ഇച്ചിനെസ്, ഇറിറ്റേഷൻസ്, അതുപോലെ തന്നെ ചിലർക്ക് ബേണിങ് സെൻസേഷൻ പോലെയൊക്കെ തോന്നും, റെഡ്നെസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഇന്റിമേറ്റ് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്റിമേറ്റ് ഏരിയയിലെ ആ ഒരു പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകും. അതുപോലെ തന്നെ സോപ്പ് ഫ്രീ, SLS ഫ്രീ, പാരബൻ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ബ്രാൻഡാണ്. 100% നാച്ചുറൽ ബ്രാൻഡാണ് ഇന്റിമേറ്റ്, നമ്മുടെ എവർടീൻ ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതാണ് നമ്മുടെ എവർടീന്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് എവർടീന്റെ പുതിയ ലോഞ്ചാണ് നമ്മുടെ നാച്ചുറൽ ഇന്റിമേറ്റ് വിത്ത് യോഗർട്ട് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ ആ പഴയ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തൈര് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ തൈര് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ഒരുവിധമുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അതായത് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇച്ചിനെസും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ാണ് നമ്മുടെ തൈര് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ തൈര് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയ്ക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന്. അപ്പൊ ആ തൈര് വെച്ചിട്ടുള്ള ഇന്റിമേറ്റ് വാഷ് ആണിത് കണ്ടോ, വിത്ത് യോഗേർട്ട് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഫോർ ടീനേജേഴ്സ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള പിന്നെ നാച്ചുറൽ എവർടീൻ നാച്ചുറൽ ഇന്റിമേറ്റ് വാഷ് ആണിത്. അപ്പൊ ഇതിന്റെ 1 ml ഞാൻ പറയാം. ഇതൊരു ചെറിയ പാക്കറ്റും ഇതോടൊപ്പം തന്നെ അതിന്റെ തന്നെ വലിയ പാക്കറ്റും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എന്താണ്
കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് ചെറിയത് വാങ്ങണമെങ്കിൽ അത് വാങ്ങാം, വലുത് വാങ്ങണമെങ്കിൽ അത് വാങ്ങാം. എന്റെ അഭിപ്രായത്തിൽ വലുതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലത്, ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചെറുതെന്ന് പറയുന്നത് 105 ml 210 രൂപയാണ്, വലുത് 210 ml 390 രൂപയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വലുത് വലിയ ബോട്ടിൽ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് ഏതായാലും ലാഭം. അപ്പൊ കണ്ടില്ലേ, നമുക്ക് ഇതും ഒരു പമ്പ് പാക്കേജിങ്ങിലാണ്, ചെറുതും വലുതും ഒക്കെ പമ്പ് പാക്കേജിങ്ങിലാണ് വരുന്നത്. കണ്ടോ, ഇതേപോലെ ഒരു പമ്പ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇനി അടുത്തത് വന്നിട്ട് നമ്മളെ പോലുള്ള മാംസിന് വേണ്ടിയിട്ടുള്ള അവർ പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, മാംസ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ പറയാതെ തന്നെ അറിയാം, നമ്മൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു അസ്വസ്ഥതയൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ ആ ഒരു പീരീഡ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇന്റിമേറ്റ് നാച്ചുറൽ ഇന്റിമേറ്റ് വാഷ് ഫോർ മാംസ് എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള പുതിയ ലോഞ്ച് ആണ് കേട്ടോ ഇത് വന്നിട്ട്. കണ്ടോ, അതിന്റെ തന്നെ അവർക്കുള്ള തന്നെ വലിയ ബോട്ടിലും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ബോട്ടിലും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കണ്ടോ, ഇത് ചെറിയ ബോട്ടിൽ വന്നിട്ട് 105 ml തന്നെയാണ്, അതിന് 210 രൂപയാണ് റേറ്റ്. വലിയ ബോട്ടിൽ 210 ml വരുന്നത്, ഇതിന് വന്നിട്ട് 390 ആണ് ഇതിന്റെ MRP വന്നിട്ട്. അപ്പൊ അവരതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫീൽ ഫ്രഷ് ആൻഡ് ക്ലീൻ എൻ്റെ ഡേ എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ. പിന്നെ എല്ലാത്തിനകത്തും അവർ പറഞ്ഞിട്ടുണ്ട് 100% നാച്ചുറൽ, പാരബൻ ഫ്രീ, SLS ഫ്രീ, സൾഫേറ്റ് ഫ്രീ എന്നൊക്കെ അവർ ഓൾറെഡി എല്ലാത്തിനകത്തും പറഞ്ഞു. എവർട്ടീൻ്റെ എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് എവർട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എവർട്ടീൻ്റെ ഒരുപാട് വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഇന്റിമേറ്റ് ഹൈജീനിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാതും എവർട്ടീൻ്റെ ബ്രാൻഡാണ് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു ഫോർ മോംസിന് വേണ്ടിയിട്ടുള്ളത്. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന അമ്മമാർക്കും നമ്മളെപ്പോലുള്ള അമ്മമാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഇന്റിമേറ്റ് വാഷാണ്. കണ്ടോ, ഇനി അടുത്തത് വന്നിട്ട് എവർട്ടീൻ്റെ പുതിയ ലോഞ്ചായ എവർട്ടി നാച്ചുറൽ ഇന്റിമേറ്റ് ഫോമിംഗ് ഇന്റിമേറ്റ് വാഷാണ് കേട്ടോ. അത് ഫോമിംഗ് ആണ്, അതായത് നമുക്ക് പത പോലെ പതഞ്ഞു വരുന്ന ഫോമിംഗ് വാഷാണ്. പക്ഷെ എനിക്ക് ഇതിനകത്തുണ്ടാ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളുണ്ടല്ലോ, എന്ത് യൂസ് ചെയ്താലും എന്താണ് സ്കിന്നിന് സ്യൂട്ടാവാത്ത സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇത് വന്നിട്ട് ഒരു ഫോമിംഗ് ഫേസ് വാഷ് അല്ല എന്താണ് സോറി ഫോമിംഗ് ഇന്റിമേറ്റ് വാഷാണ്. ഇതിന്റെ ഇത് 150 ml 300 രൂപയാണ് കേട്ടോ ഇതിന്റെ MRP വന്നിട്ട്. അപ്പം നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ വളരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 100% നാച്ചുറൽ ആയിട്ടുള്ള ഇന്റിമേറ്റ് വാഷാണ് നമ്മുടെ എവർട്ടീൻ്റെ തന്നെ ഇന്റിമേറ്റ് വാഷാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാതെ തന്നെ അറിയാം, നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയ്ക്ക് നമ്മുടെ ഫേസിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറുള്ളൂ. ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോരം കാര്യങ്ങളാണ് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇറ്റിനെസും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഷുഗർ രോഗി പേഷ്യൻസിനൊക്കെ അത് ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എന്താണ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഈ എവർട്ടീൻ്റെ ഇന്റിമേറ്റ് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവർ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട് 100% നാച്ചുറലാണ്, സോപ്പ് ഫ്രീ, SLS ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഒക്കെ ആണെന്ന്, അവർ തന്നെ പാരബൻ ഫ്രീ ആണെന്നൊക്കെ അവർ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി നമ്മളുടെ ഗീവ് അവേ അനൗൺസ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗീവ് അവേയുടെ റൂളുകൾ ഇതാണ്, നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് അതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എനിക്ക് മെയിലായിട്ടോ ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് 100 ഷെയർ എങ്കിലും നമുക്ക് കിട്ടണം, എങ്കിലേ നമുക്ക് ഗീവ് അവേ ഇത് വിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗീവ് അവേ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എവർട്ടീൻ്റെ ഫീൽ ആൻഡ് ഫ്രഷ് സ്കിൻ തിൻ പാഡാണ്. അപ്പോൾ ഗീവ് അവേ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ 5 പേരെയാണ് സെലക്ട് ചെയ്യുന്നത് ഇതിനകത്ത്. അതായത് 5 പേരെ സെലക്ട് ചെയ്തിട്ട് ആ 5 പേർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ എവർട്ടീനിൻ്റെ പാഡാണ് കേട്ടോ. സാനിറ്ററി പാഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് സ്കിൻ തിന്നാണ്, വളരെ തിന്നായിട്ടുള്ള പാഡാണ്. ഈ ഒരു പാഡ് എന്താണ് പാക്കറ്റിൽ 7 പാഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മെയിലോ ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 5 പേരെ സെലക്ട് ചെയ്ത് നമ്മൾ 5 പേർക്ക് കൊടുക്കുന്നത് നമ്മുടെ എവർട്ടീൻ്റെ ഈ സാനിറ്ററി പാഡാണ്. പിന്നെ നമ്മൾ 10 പേരെ അല്ലാതെ സെലക്ട് ചെയ്യും. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അത് എന്തായാലും വഴിയെ പറയാം. അപ്പോൾ 15 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. പിന്നെ വന്നിട്ട്
ഇതിൽ വിൻ ചെയ്യുന്ന 10 പേരിൽ നിന്നും നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് എവർടീനാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്, ഞാനല്ല കൊടുക്കുന്നത്. അപ്പോൾ എവർടീൻ കൊടുക്കുന്ന 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ വില മതിക്കുന്ന സമ്മാനമോ അല്ലെങ്കിൽ തുകയായിട്ടോ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതും നമ്മൾ തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് വിളിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.